എല്ലാവർക്കും ക്രേസി ഷെഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബിജു മാത്യൂസ്. എല്ലാവരും സുരക്ഷിതരായും സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വിഭവം പടവലങ്ങ തോരൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. നാടൻ രീതിയിൽ പടവലങ്ങ തോരൻ, അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താം. അര കിലോയോളം പടവലങ്ങ പുറമെല്ലാം ശരിക്കും ക്ലീൻ ചെയ്ത് നല്ല ക്യൂബായിട്ട് ചെറിയ ക്യൂബുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അര കപ്പ് തേങ്ങ, ആവശ്യത്തിന് ഉപ്പ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഫൈൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാ ടീസ്പൂൺ ജീരകം, ആവശ്യത്തിന് കറിവേപ്പില, 4 പച്ചമുളക്, കാ ടീസ്പൂൺ മഞ്ഞപ്പൊടി, ആവശ്യത്തിന് കടുക്, ഒരു ചെറിയ സവോള ചെറുതായിട്ട് കട്ട് ചെയ്ത്, ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് പടവലങ്ങ തോരൻ ഉണ്ടാക്കാൻ വേണ്ടത്. ഇനി എങ്ങനെയാണ് പടവലങ്ങ തോരൻ ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ കാണാം. പാത്രം ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പാത്രം ചൂടായി. ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി, നമുക്ക് കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടി. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, പച്ചമുളക് 3 ചെറുതായിട്ട് കട്ട് ചെയ്ത്, ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചെറുതായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കണം. സവാള ചെറുതായിട്ട് വഴുന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മുറിച്ചു വെച്ചിരിക്കുന്ന പടവലങ്ങ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. കുറച്ച് കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം നമുക്കൊന്ന് സോൾട്ട് ചെയ്തെടുക്കാം. നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. തീ ഏറ്റവും സിമ്മിലേക്ക് കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചിട്ട് വരണം. ജീരകം, 1 പച്ചമുളക്, 1-2 കറിവേപ്പില, ഒരല്പം വെള്ളം ചേർത്ത് രീതിയിൽ അരച്ചെടുക്കണം. ഫുൾ പേസ്റ്റ് ആയിട്ടല്ല. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ട് വേഗം വരാം. ഞാൻ ഈ ഒരു രീതിയിൽ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇത് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ, അരച്ചില്ല. ഏകദേശം ഒരു 3-5 മിനിറ്റ് കഴിഞ്ഞു. ഇത് നമുക്കൊന്ന് നോക്കാം. പടവലങ്ങ ഏകദേശം ഒരു പകുതി വേവ് വന്നിട്ടുണ്ട്. നല്ല മണം വന്നു തുടങ്ങി. ഈ സമയത്ത് നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചതച്ചെടുത്തിരിക്കുന്ന തേങ്ങയും മുളകും അതെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വീണ്ടും നമുക്കിതൊരു 3-5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. 2-3 മിനിറ്റ് കഴിഞ്ഞു. കടവലങ്ങ എല്ലാം നന്നായിട്ട് വെന്ത് നല്ല ഇതായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കണം. ഒരല്പം പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. എല്ലാം ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ പച്ച വെളിച്ചെണ്ണയിലും ചെന്നപ്പോൾ നല്ലൊരു മണവും നല്ലൊരു ഫ്ലേവറാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പടവലങ്ങ തോരനിവിടെ റെഡിയാണ്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ തയ്യാറാക്കിയ പടവലങ്ങ തോരൻ നല്ല ഫ്ലേവറിൽ നല്ല രുചിയോടെ നമ്മളിവിടെ വളരെ എളുപ്പത്തിലുള്ള പടവലങ്ങ തോരൻ തയ്യാറാക്കി. നിങ്ങളും ഇത് വീടുകളിൽ ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതെല്ലാം കമൻറ്റുകളായി ഞങ്ങളെ അറിയിക്കുക. വ്യത്യസ്തമായ നല്ലൊരു വിഭവമായി കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി.